ഈ കേരള സംസ്ഥാനത്തെ എൻ്റെ ഒരു ഫ്ലക്സ് നിങ്ങൾ എവിടെയും കണ്ടിരിക്കുന്നു. ഞാൻ എന്താ ചെയ്ത്? പരസ്യമായൊരു മാപ്പ് ഡയറക്ടറും അതിൻ്റെ ആളുകളും പറയണം. ഞാൻ എൻ്റെ തലയ്ക്ക് അടിച്ചു. ബിനു, സന്തോഷ് പണ്ഡിറ്റിനെ പറയാൻ സിനിമയെങ്കിലുണ്ട്. നീയൊക്കെ ചത്ത് മണ്ണടിയുന്നതിന് മുമ്പ് നിനക്കൊരു സിനിമ പറയാനുണ്ടോ? നീ നായകനായ ഉദ്ദേശിച്ചു. ഈ ഒരു മിമിക്രിക്കാരനേക്കാൾ നിലവാരം ഒരു വാക്ക് വിളിക്കാനുണ്ട്. നീ എങ്ങനെ പടം എടുക്കുക? എൻ്റെ നന്ദന വെച്ച് കഥകളത്തിൽ ഒറ്റയാൾ പോരാട്ടം എന്ന് തന്നെ പറയാം. താങ്കൾക്ക് ആരുടെയും സപ്പോർട്ടില്ല. എൻ്റെ തലയിലെ ഒരു രോമം നീ പിഴുതാ, എൻ്റെ തല ഞാൻ കൊയ്യും. ഇവിടുത്തെ പല സൂപ്പർ സ്റ്റാറുകളുടെ സിനിമയുടെ പേര് നിങ്ങൾക്കറിയാം. പിന്നെ ആ ബിനു അടിമാലിനെയൊക്കെ ഒഴിവാക്കി എൻ്റെയൊക്കെ റേറ്റിംഗ് കൂടുന്നു. ഒന്ന് ബോഡി ഷേമിംഗ് കോമഡിയാണ്, ഒന്ന് ഡബിൾ മീനിങ് ആണ്. എന്നെ വെറുതെ ചൊറിയാൻ വന്നു, ഞാൻ മാന്തി കിട്ടും. എന്നോടൊരു പൂ ചോദിച്ചു, ഞാനൊരു പൂന്തോട്ടം കൊടുത്തു. ഇത്രയും ഉണ്ടായിട്ടുണ്ട്. സന്തോഷ്ജി, ചോദ്യങ്ങൾ അവസാനിക്കുന്നില്ല. ഇനിയും ചോദ്യങ്ങളുമായി കുറച്ച് പേരുകൂടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. നമുക്ക് അടുത്ത ആളെ വിളിക്കാം. അനീഷ. നമസ്കാരം. എന്തൊക്കെയുണ്ട് മോളെ? സന്തോഷ്ജി, അപ്പൊ കരിയറിൽ ഇപ്പൊ സജീവമായിട്ട് 11-ാമത്തെ വർഷത്തിലേക്ക് പോവാണ്. അപ്പോ അന്നത്തെ ആ തുടങ്ങിയ സമയത്തും ഇപ്പോഴത്തെ 2021-ലും ഉണ്ടായ മാറ്റങ്ങൾ, അതായത് കരിയറിലായാലും നമ്മുടെ ലൈഫിലായാലും, ഇപ്പോൾ അന്ന് വിമർശനമൊക്കെ ഉയർത്തിയ ഒരുപാട് ആൾക്കാരുണ്ട്. അവരൊക്കെ ഇപ്പോൾ അംഗീകരിക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. അപ്പോൾ ആ ഒരു മാറ്റത്തെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഞാൻ പറയുന്നു മോളെ, വിമർശിച്ചവരൊക്കെ ഇപ്പോൾ ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന് പറയുമ്പോൾ, ഈ സന്തോഷ് പണ്ഡിറ്റ് അന്ന് പറഞ്ഞോ ഇന്ന് പറഞ്ഞോ തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? സന്തോഷ് പണ്ഡിറ്റിൻ്റെ നിലപാടിൽ വല്ല വ്യത്യാസമുണ്ടോ? അന്നും ഞാൻ എന്താ പറഞ്ഞത്, സിനിമ എന്ന് പറയുന്നത് ഒരു ബിസിനസ്സാണ്. ഈ പുതിയ ഇൻ്റർവ്യൂവിൽ ഞാൻ അന്ന് തന്നെയല്ലേ പറഞ്ഞത്, സിനിമയിൽ കലയും കൊലയൊന്നുമില്ല, ഇത് പൈസ ഉണ്ടാക്കാനുള്ളൊരു എളുപ്പ വഴി. ഞാൻ പറയുന്നു, ഒരു മസാല ഷോപ്പുകാരൻ അരി വിറ്റ് ജീവിക്കുന്നു, ഒരു ടെക്സ്റ്റൈൽ ഷോപ്പുകാരൻ വസ്ത്രങ്ങൾ വിറ്റ് ജീവിക്കുന്നു, ഒരു ഇലക്ട്രോണിക് ഷോപ്പുകാരൻ മിക്സി ഗ്രൈൻഡറെല്ലാം വിറ്റ് ജീവിക്കുന്നു, ഒരു സിനിമാക്കാരൻ കലയെ വിറ്റ് ജീവിക്കുന്നു. ഇവരെല്ലാവരും ചെയ്യുന്ന ഒരേ കാര്യമാണ്. പക്ഷേ നിങ്ങൾ മസാല ഷോപ്പുകാരനെ ഫ്ലക്സ് ഇതൊന്നും വയ്ക്കൂല, നിങ്ങൾ ഇലക്ട്രോണിക് ഷോപ്പുകാരെ അത് വെക്കൂല, നിങ്ങളൊരു മത്സ്യം വിറ്റ് നടക്കുന്നവരെ വേണ്ടിയിട്ട് ഫ്ലക്സ് വെക്കൂല. ഇവരൊക്കെ ചെയ്യുന്നത് തമ്മിൽ എന്താ വ്യത്യാസം? ഇപ്പം നിങ്ങൾ വിരാട് കോഹ്ലി ആയാലും അല്ലെങ്കിൽ ധോണി ആയാലും ആരായാലും, ഇവരെന്താ ചെയ്യുന്നത്? ഇവർ ക്രിക്കറ്റ് കളിക്കുന്നു, ഇവർക്ക് നാടിനോടുള്ള ഇഷ്ടം കൊണ്ടാണ് നിങ്ങൾ പറയുന്നത്. അത് ഇഷ്ടം ഉണ്ടാവാം, പക്ഷേ കോടികൾ മേടിക്കുന്നുണ്ട്. രാജ്യത്തിൽ നിന്ന് റിട്ടയർ ആയാലും ഇവർ ഐ പി എൽ വിടാറില്ല, കാരണം അതിനേക്കാൾ പൈസ ഇതാണ്. വേണമെങ്കിൽ ഇത് വിട്ടിട്ട് ഇപ്പോൾ ഐ പി എല്ലിന് പറയാണ്, ഇന്ത്യ ടീമിൽ ഒഴിഞ്ഞു വന്നാലേ നിനക്ക് ചാൻസ് ഉള്ളൂ എന്ന് പറഞ്ഞാൽ എപ്പോൾ രാജ്യം വെച്ചെന്ന് വെച്ചാൽ മതി. അപ്പോൾ ക്രിക്കറ്റിനോടോ രാജ്യത്തേക്കാൾ ഇവരുടെ പ്രധാനം ബിസിനസ് ക്ലബ്ബാണ്. മാത്രമല്ല, ക്ലബിന് വേണ്ടിയുള്ളൊരു പെർഫോമൻസ് ഈ സൈഡിൽ ഉണ്ടാവാറില്ല. അല്ലാതെ പോട്ടെ, ചിലപ്പോൾ അബദ്ധത്തിൽ സംഭവിക്കുന്നില്ല, ഞാൻ പറയുന്നത് ഇതെന്നല്ല. അപ്പോൾ മെസ്സി ആയാലും റൊണാൾഡോ ആയാലും ഒക്കെ നിങ്ങൾക്ക് നോക്കിയറിയാം, ഇവരെല്ലാവരും തന്നെ ശരിക്കും പറഞ്ഞാൽ ക്ലബിന് വേണ്ടി ചെയ്യുന്ന അത്രയും നേട്ടങ്ങൾ ശരിക്കും ഇവർക്ക് ഈ സൈഡ് കിട്ടുന്നില്ല, ജനറലി കിട്ടുന്നില്ല എന്ന് ഞാൻ പറയുന്നുള്ളൂ. ഒരു മോശം നല്ലട്ടോ, ഒരു മോശം കളിച്ചൊന്നും ഞാൻ പറയുന്നില്ല. അപ്പോൾ കൂടുതൽ പൈസ കിട്ടുന്ന ഈ സൈഡാണ്, കാരണം രാജ്യത്തിന് വേണ്ടി പൈസ കിട്ടുന്നുണ്ട്, പക്ഷേ ആ ലെവൽ കിട്ടുന്നില്ല. അതുകൊണ്ട് ഇവരെ ആ രീതിയിൽ കണ്ടാൽ മതി എന്ന് ഞാൻ പറയുന്നത്. നിങ്ങളൊരു എക്സ് നല്ല നടനെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എക്സിന് മാത്രമേ അഭിനയിക്കാറിയോ, എക്സ് മാത്രമാണ് നല്ലത്, അങ്ങനെയൊന്നും പറയാൻ നിൽക്കണ്ട. എക്സിനെ നിങ്ങൾ കണ്ടാൽ എനിക്ക് എക്സിൻ്റെ അഭിനയം ഇഷ്ടമാണ് കേട്ടോ. എക്സ് ഒരു ബിസിനസ്സുകാരനാണ്, പക്ഷേ എക്സിൻ്റെ അഭിനയം എനിക്കിഷ്ടമാണ്. സന്തോഷ്ജി, ഒന്ന് ഇടപെട്ട് ചോദിച്ചോട്ടെ. ഇപ്പോൾ ഒരു ഒരു കുറച്ച് കാലം മുമ്പ് വരെ നമ്മൾ ഈ നമ്മുടെ അയൽ സംസ്ഥാനമായ തമിഴ്നാടിനെ നമ്മൾ കളിയാക്കുമായിരുന്നു. തമിഴ്നാട്ടിലാണ് ഈ വിഗ്രഹാരാധന അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള താരാരാധന പാലഭിഷേകവും. പക്ഷേ കാലക്രമേണ അത് നമ്മൾ ഇവിടെയും പറിച്ച് നടപ്പെട്ടു, ഇപ്പോഴും നമ്മൾ ഇവിടെയും കാണുന്നുണ്ട് ഫാൻസ് ഫൈറ്റും മറ്റു കാര്യങ്ങളും ഒക്കെ. അപ്പൊ ഈ താങ്കൾ ഇപ്പൊ പറഞ്ഞതുമായിട്ട് ഞാൻ ഇവിടെ പറയുന്നത് ഇത്രയേ ഉള്ളൂ മോളെ. ഞാൻ ആരെയും അതുകൊണ്ട് സിനിമാ താരങ്ങളെ ഇഷ്ടപ്പെടേണ്ട, വെറുക്കണം എന്നൊന്നും ഞാൻ പറഞ്ഞില്ല. അവരെ അവരെ ലെവലിൽ നിന്നുകൊണ്ട് ഇഷ്ടപ്പെടുക, പറഞ്ഞു മനസ്സിലായി. അപ്പൊ ഇത് 2011 ഞാൻ പറഞ്ഞ കാര്യമാണ്. ഞാനെന്താ പറഞ്ഞത്, സിനിമയിൽ കലയൊന്നുമില്ല അത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ മലയാള സിനിമയിൽ 200 സിനിമയും കല കൊണ്ട് നിറഞ്ഞു നിൽക്കുകയാണെന്ന്? അങ്ങനെയാണ് ഞാൻ മോളെ ഒറ്റ സിമ്പിളായി ചോദിക്കട്ടെ, നിങ്ങൾ കണ്ട എത്ര സിനിമ, സിനിമയുടെ പേരൊന്നും പറഞ്ഞില്ല, അതിൻ്റെ അവസാനം നമ്മളെ നായകൻ 5-6 പേരെ വെടിവെച്ച് കൊന്നിട്ട് ഇങ്ങനെ സ്ലോ മോഷനിൽ നടക്കലല്ലേ, വല്ല പല സിനിമകളുടെയും ക്ലൈമാക്സ് അതല്ലേ, എന്നിട്ട് അതിൻ്റെ 2 ഭാഗം ഉണ്ടാവും. അന്ന് നായകൻ ഒരു കോൺസ്റ്റബിൾ ആയിരിക്കും. ഈ കോൺസ്റ്റബിൾ ചിലപ്പോൾ ഇന്ത്യൻ പ്രസിഡൻ്റിൻ്റെ അടുത്തൊക്കെ പോയിട്ട് ഡയലോഗൊക്കെ ഫിറ്റ് ചെയ്തിട്ടുണ്ടാവും. ഈ കോൺസ്റ്റബിൾ അയാളെ കാണാനുള്ളതുണ്ടോയെന്ന് ഇങ്ങോട്ട് ചോദിക്കരുത്. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യും. ഇയാൾ അടുത്ത സിനിമയിൽ SI ആവും, പിന്നെ കമ്മീഷണർ ആവും, പിന്നെ അതിൻ്റെ അപ്പുറത്തേക്കൊക്കെ ആവും. അല്ല, ഞാൻ ചോദിക്കുന്നത്
ഈ അഞ്ചു പേരെയും 50 പേരെയും ഒക്കെ ബോംബെറിഞ്ഞ് കൊന്നവനെതിരെ ഒരു പെറ്റി കേസ് പോലും നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അല്ല, ബാക്കിയൊക്കെ പോട്ടെ, കൊലപാതക കേസൊക്കെ പോട്ടെ, അപ്പം നിങ്ങൾ പറഞ്ഞു സന്തോഷ് സാർ കാര്യം സൂപ്പർ സ്റ്റാറാണ്. അപ്പോൾ സൂപ്പർ സ്റ്റാറിന് ഒരു നിയമവും. അപ്പം ഞാനിവിടെ പറയുന്നു, ഇതാണോ കല, ഇതാണോ റിയലിസ്റ്റിക്? അത് പലരും പറഞ്ഞു ഇതൊക്കെയാണ് റിയലിസ്റ്റിക്, അല്ല ഇതാണോ റിയലിസ്റ്റിക്? ഞാൻ പറഞ്ഞു മനസ്സിലായി, നിങ്ങൾ രണ്ട് തേങ്ങ കട്ട് നോക്ക്, നിങ്ങൾക്കെതിരെ നിങ്ങളെ അച്ഛൻ്റെ പേര് അമ്മേൻ്റെ പേര് അടുത്ത വീട്ടുകാരുടെ പേരൊക്കെ വെച്ചിട്ട് ഈ പെൺകുട്ടി രണ്ട് തേങ്ങ കട്ടു എന്ന് പറഞ്ഞ ന്യൂസ് ഇവിടെ കൊല്ലോനെതിരെ ഇല്ല. പിന്നെ ഈ സിനിമയിൽ എന്താണ്, സിനിമയിൽ സ്ത്രീ സംരക്ഷണവും, ഒരു സ്ത്രീനെ ഒരുത്തൻ ഇങ്ങനെ കൈ കൊണ്ട് തൊട്ട അവൻ്റെ കൈ ഒത്തും അല്ലെങ്കിൽ അവനെ കുത്തിക്കൊല്ലും ഇതൊക്കെ തലവെട്ടും അവനവൻ്റെ കൂടെ വർക്ക് ചെയ്താൽ. അത് ഞാൻ പറഞ്ഞു 2015 സന്തോഷ് പണ്ഡിറ്റ് പറഞ്ഞ് ശരിയാണെന്ന് നാട്ടുകാർക്ക് ബോധ്യപ്പെടുന്നത്, അവരെ കൂടെ വർക്ക് ചെയ്ത ഒരു പെൺകുട്ടിയെ വളരെ ക്രൂരമായി പീഡിപ്പിക്കപ്പെട്ടപ്പോൾ അത് തെറ്റാണെന്ന് പോലും ഈ രക്ഷകർ, സിനിമയിലെ രക്ഷകർ പറഞ്ഞിട്ടില്ല. ഒരു അഭിപ്രായം പറഞ്ഞോ? അപ്പോൾ നേരത്തെ ആ കുട്ടി ചോദിച്ചു നിങ്ങൾ അഭിപ്രായം പറഞ്ഞു, ഞാൻ പറഞ്ഞു അറ്റ്ലീസ്റ്റ് സന്തോഷിച്ചൊരു അഭിപ്രായമുണ്ട്, ശരിയാ തെറ്റോ ആവട്ടെ. അപ്പോൾ ഈ സിനിമയിൽ അത് അവരുടെ ഗതികേടായിരിക്കും, അതൊക്കെ ഞാൻ വിട്ടു, അത് വേണമെന്നൊന്നും ഞാൻ പറയുന്നില്ല. ഞാൻ പറയുന്ന ഈ ലോകത്തെ എല്ലാ പീഡന കേസിലും ലോകത്തെ എല്ലാ പ്രശ്നത്തിലും ഒരു സെലിബ്രിറ്റി ഇങ്ങനെ അഭിപ്രായം പറയണമെന്നൊന്നും ഞാൻ പറയുന്നില്ല. അവനവൻ്റെ കൂടെ വർക്ക് ചെയ്തൊരു പെൺകുട്ടീൻ്റെ കേസെങ്കിലും, അല്ലാണ്ട് ഇപ്പോൾ വാളയാർ പെൺകുട്ടികളും മരിച്ചതിനെ ഇവിടെ എല്ലാവരും പറയണമെന്നൊന്നും ഞാൻ പറയുന്നില്ല, അല്ലെങ്കിൽ ടി പി വധക്കേസിൽ 51 വെട്ടുവെട്ടിയതിനെ കുറിച്ച് പറയണമെന്ന് ഞാൻ പറയുന്നില്ല. അവനവൻ്റെ കൂടെ വർക്ക് ചെയ്തൊരു പെൺകുട്ടീൻ്റെ കാര്യത്തിലെങ്കിലും പറയാലോ. അപ്പോൾ എന്താണ്, സിനിമ ഓൺലി പൈസയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണ്. സിനിമയിൽ കുറേ പാവപ്പെട്ടവരെ സഹായിക്കും, സിനിമയിൽ പാവപ്പെട്ടവൻ എന്ത് വേദന പറഞ്ഞാൽ ഓടിച്ചെന്നൊക്കെ ചെയ്യും, അതൊക്കെ വ്യക്തി ജീവിതത്തിൽ മോശമെന്നല്ല ഞാൻ പറയുന്നത്. പിന്നെ ചിലരൊക്കെ പറയുന്നുണ്ട് ഞങ്ങൾ ഒരുപാട് സന്തോഷിച്ച് മാത്രമല്ല ഞങ്ങളും ചാരിറ്റി ചെയ്യുന്നുണ്ട്. ശരിയായിരിക്കാം, അവരും ചിലപ്പോൾ പശുക്കുട്ടീനെ കൊടുക്കുന്നുണ്ടാവും, കോഴിക്കുട്ടിയെ കൊടുക്കുന്നുണ്ടാവും, തയ്യൽ മിഷൻ കൊടുക്കുന്നുണ്ടാവും, ചിലപ്പോൾ ഓട്ടോറിക്ഷ വാങ്ങിച്ച് കൊടുക്കുന്നുണ്ടാവും, ഒക്കെ ചെയ്യുന്നുണ്ടാവും. സന്തോഷിച്ച് ഫോട്ടോ എടുക്കുന്നതുകൊണ്ട് ഞങ്ങൾ അറിയുന്നു ഞങ്ങൾ ഫോട്ടോ എടുക്കാറില്ല എന്നാണ് പറയുന്നത്, കാരണം ഇവർ മാർക്കറ്റിംഗ് വിശ്വസിക്കുന്നേ ഇല്ല, ഇവരങ്ങനത്തെ പബ്ലിസിറ്റി ഇഷ്ടമല്ല, അങ്ങനെയാവാം. പക്ഷേ സന്തോഷ് പണ്ഡിറ്റ് എപ്പോഴും പിന്നെ ഞാൻ രാവിലെ സമയത്തിൻ്റെ ചെല്ലുന്നത്, ഇവർ ചിലപ്പോൾ തലയിൽ മുണ്ടിട്ടിട്ടായിരിക്കും, ചിലപ്പോൾ പശുക്കുട്ടീനെയും ഇതൊക്കെ കൊടുത്ത് ഞാൻ ആരെയും കണ്ട് ഫോട്ടോ എടുത്ത് കഴിഞ്ഞാൽ ഇവർ പബ്ലിസിറ്റി ഇഷ്ടമല്ലാത്ത മനുഷ്യന്മാരുണ്ട്. സന്തോഷ് പണ്ഡിറ്റ് അങ്ങനെയല്ല, ഞാൻ പിന്നെ എപ്പോഴും അങ്ങനെ ചെയ്യുന്നത്, ഞാൻ രാത്രി ചെല്ലാറില്ല, കാരണം ഞാൻ ആരെയും പീഡിപ്പിക്കാനോ ആരെയും കൊല്ലാനോന്നല്ല പോകുന്നത്. അങ്ങനെയാണ് ഞാനും തലയിൽ മുണ്ടിട്ടെന്നെ ചെല്ലും, ഒരാൾക്കൊരു കാര്യം കൊടുക്കാൻ പിന്നെ നിങ്ങളിങ്ങനെ ചമ്മി നാറി പോകേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. അതുകൊണ്ട് ഞാനിങ്ങനെയാണ് എന്നുവെച്ചാൽ മറ്റുള്ളവർ ചെയ്യുന്നില്ല എന്ന് ഞാൻ പറയുന്നില്ല. ഇവിടെ ജീവിതവും സിനിമയും തമ്മിൽ ഇത്രയും വ്യത്യാസമുണ്ട് എന്നിരിക്കുകയും ഇതിനെ ഓൺലി അങ്ങനെ കണ്ടാൽ മതി, അല്ലാതെ ഇത് മൊത്തം മലയാള സിനിമ കലയാണ് കൊലയാണ് അങ്ങനെയാണ് ഇവരുടെ സിനിമയിലെന്താണോ അതുതന്നെയാണ് ജീവിതത്തിൽ, ഇങ്ങനെയൊന്നും ആരും തെറ്റിദ്ധരിക്കരുത്. എല്ലാവരും ഒരു അതിപ്പോൾ നിങ്ങളെന്താണോ ജോലി, നിങ്ങളെന്താണോ ജോലി ചെയ്യുന്നത്, ഈ പണി തന്നെയാണ് ഇവിടുത്തെ സൂപ്പർ സ്റ്റാറുകൾ, ഇവിടുത്തെ ക്രിക്കറ്റുകാർ, ഇവിടുത്തെ രാഷ്ട്രീയക്കാരും ചെയ്യുന്നത്. അവരത് ചെയ്യുമ്പോൾ അവർക്ക് പൈസ കൂടുതൽ കിട്ടും, നിങ്ങൾ ഈ പണി ചെയ്യുമ്പോൾ മാക്സിമം 1000 രൂപ കിട്ടും, ഇതാണ് വ്യത്യാസം. അതുകൊണ്ട് ഓവറാക്കണ്ട, ഫാൻ അസോസിയേഷൻ ഒന്നും പിരിച്ചുവിടുന്നൊന്നും ഞാൻ പറഞ്ഞില്ല, അടികൂടാൻ നിൽക്കണ്ട, ഫാൻസ് ഫൈറ്റ് ഒന്നും നടത്തണ്ട. സന്തോഷി ചോദ്യങ്ങൾ തീരുന്നില്ല, അടുത്ത ആൾ വരുന്നു വിസ്മയ. എന്നെ വിടാനുള്ള പരിപാടി ഇല്ല. നമസ്കാരം മോളെ. നമസ്കാരം. ഇപ്പോൾ ഒരുപാട് വിഷയങ്ങളെ കുറിച്ച് സംസാരിച്ചു, അപ്പോൾ ഇനി നമുക്ക് വരേണ്ടത് സിനിമയെ കുറിച്ചിട്ടാണ്, ചേട്ടൻ്റെ സിനിമയെ കുറിച്ചിട്ട് തന്നെ. അപ്പോൾ അതിലേക്ക് വരുന്ന സമയത്ത് ഒരുപാട് 10 ചിത്രങ്ങൾ ചെയ്തു അല്ലേ, അപ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ ഹിറ്റ് ചിത്രങ്ങൾ തന്നെയാണ് ചേട്ടൻ ചെയ്തിട്ടുള്ളത്, അതിൽ മറക്കാൻ പറ്റാത്ത ഒരു സിനിമ, അതായത് ഒരുപാട് എക്സ്പീരിയൻസ്ഡ് ആയിട്ട് തോന്നിയ, അല്ലെങ്കിൽ അതിൽ ആ ഒരു മൂമെൻറ്റ്സിൽ മറക്കാൻ പറ്റാത്ത, ഈ 10 മറക്കാൻ പറ്റാത്ത ഒരു സിനിമ ഏതായിരുന്നു? ഞാൻ പറയുന്ന ഏറ്റവും എഫർട്ട് എടുത്ത് ചെയ്തിരിക്കുന്നത് ഉരുക്ക് സതീശൻ എന്ന സിനിമയാണ്. കാരണം ഈ സിനിമയിൽ നമ്മൾ ഡബിൾ റോൾ ചെയ്യുമ്പോൾ ഒരാൾ ഒരു തടിയനും ഒരാൾ മെലിയനുമാണ്, ഇങ്ങനെ പ്രശ്നമുണ്ട്. നിങ്ങൾ അതിൻ്റെ സ്റ്റില്ല് വല്ലതും കണ്ടിട്ടുണ്ടോ? ഉരുക്ക് സതീശൻ ഞാൻ തലാക്കം മട്ട അടിച്ചിട്ട് വരുന്ന ഒരു സംഭവമാണ്. അപ്പോൾ ഇതിൽ ആ മെലിയൻ്റെ ആ റോൾ എനിക്കിപ്പോൾ ഈ രീതിയിൽ ചെയ്യാനും പ്രത്യേകിച്ച് എനിക്ക് പ്രിപ്പറേഷനൊന്നും വേണ്ട. പക്ഷേ അതായത് സ്റ്റോറി സൈഡിൽ ഇങ്ങനെ ഒരു ചെറുപ്പക്കാരൻ ഒരു ജോലി കിട്ടുന്നു, പിന്നീട് ഒരു 10-12 ശേഷം ഇവൻ വേറൊരു ലുക്കിൽ ഒരു സ്ഥലത്ത് എത്തുന്നു. ഞാൻ പറയുന്നത് അവിടെ ഒരു ആളുകൾക്കൊരു കൺഫ്യൂഷനുണ്ട്, അതല്ലെങ്കിൽ ഇവനൊരു പക്ക ക്രിമിനലാണ്, ഇവനെ പിടിക്കാൻ പോകുന്ന പോലീസിന് കൺഫ്യൂഷനുണ്ട്, ഇത് ഈ ഒരു നമ്മൾ നേരത്തെ പറഞ്ഞ വിശാലാണോ ഉരുക്ക് സതീശനാണോ? അത് കാണുന്ന പ്രേക്ഷകർക്കും അത് ഞാനത് പറഞ്ഞുകൊണ്ട് കാര്യമല്ലോ, അത് ഞാൻ ഉദ്ദേശിക്കുന്നത് എൻ്റെ കഥ എന്ന് പറഞ്ഞിട്ട് പ്രേക്ഷകർക്കും ഫീൽ ചെയ്യണമല്ലോ. അപ്പോൾ ഇങ്ങനെ ഡബിൾ റോൾ ചെയ്യേണ്ടി വരുമ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഫസ്റ്റ് തന്നെ എൻ്റെ എണ്ണത്തിനുള്ളൊരു തിയറി വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഹൈറ്റിൻ്റെ പകുതി ആയിരിക്കണം നമ്മുടെ ഹൈറ്റ് മൈനസ്
മൈനസ് ഒരു 100 നമ്മുടെ കിലോ വരേണ്ടത്. എൻ്റെ അമ്മ കണ്ട് പഠിപ്പിച്ചത് ഏതാണ്ട്. ഇപ്പം നിങ്ങൾക്ക് ഒരു 160 cm ആണ് നിങ്ങളുടെ ഹൈറ്റ് എങ്കിൽ നിങ്ങളുടെ കിലോ എന്ന് പറയുന്നത് 60 കിലോ വരെ വരാം, 55 to 60 ഇങ്ങനെയൊന്ന് ഞാൻ നോക്കും. രണ്ടാമത്തെ ഞാൻ ദിവസവും നോക്കും, ആ വീട്ടിൽ ഇങ്ങനെ അളക്കുന്ന ഒരു സാധനം. അപ്പോൾ ദിവസവും അളന്നിട്ട് ഇന്ന് എൻ്റെ കിലോ എത്രയേ ഉള്ളൂ. അപ്പോൾ ഞാൻ 164 cm ആണെങ്കിൽ ആ 64 കിലോ വരെ പോവാം. 65 കഴിഞ്ഞാൽ അമ്മ പറയുന്നത് നിനക്ക് എന്തോ അസുഖം ഉണ്ടെന്ന് കരുതണം, അല്ലെങ്കിൽ 59 കുറഞ്ഞ് കഴിഞ്ഞാലും എന്തോ അസുഖമുണ്ട്. ആ കിലോ കറക്റ്റ് പിടിക്കുന്നു. പിന്നെ രണ്ടാമത് ഞാൻ എന്ത് വെച്ചാൽ ഈ പൊക്കിൾക്കൊടി എന്നും റൗണ്ട് പിടിക്കും. ഇതിൻ്റെ പകുതി ആയിരിക്കണം നമ്മളെ പൊക്കിൾക്കൊടി റൗണ്ട്. എൻ്റെ അമ്മ പഠിപ്പിച്ച് നമുക്ക് ദിവസവും ഇങ്ങനെ ലാബ് പോയിട്ട് എനിക്ക് ഇങ്ങനെ പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതിങ്ങനെ കറക്റ്റ് കീപ്പ് ചെയ്യുന്നൊരു വ്യക്തിയാണ് ഞാൻ. അപ്പോൾ അതുകൊണ്ട് അപ്പോൾ അത് വളരെ ഇതിൽ പോകുമ്പോഴാണ് ഈ ഡബിൾ റോൾ വരുന്നത്. അപ്പോൾ ഈ ഒരു റോൾ എന്ത് ചെയ്യാം, ഇതേ ഇതിൽ പോയിട്ട് ചെയ്യാം, അതിൽ വേറെ പ്രശ്നങ്ങളില്ല. ഇനി 12 കൊല്ലത്തിന് ശേഷം ഇവൻ തലമുടിയൊക്കെ മൊട്ടടിച്ച് വരുന്ന ഒരു സൈഡാണ് ഇനി വരുന്നത്. മനസ്സിലായില്ല, അത് വേറൊരു ലുക്കിലാണ് വരുന്നത്. ആ വിശാലൻ എന്ന് പറയുന്ന ഒരു മെലിഞ്ഞൊരാളും 12 കൊല്ലത്തിന് ശേഷം ഇപ്പം വരുന്നത് കുറച്ചും കൂടെ ഒക്കെ തടിച്ച്. ഇതെങ്ങനെ ഞാൻ തന്നെ എങ്ങനെ ഈ രണ്ട് റോള് ചെയ്യുന്നൊരു പ്രശ്നം ഞാൻ പറഞ്ഞു മനസ്സിലായില്ല. അപ്പോൾ ഞാൻ എന്ന് വെച്ചാൽ തൽക്കാലം അവിടെ ബ്രേക്ക് ചെയ്തു, പിന്നെ മുട്ടയൊക്കെ അടിച്ച്. ആ മുട്ട അടിക്കുമ്പോൾ തന്നെ അന്ന് ആ മുട്ട അടിച്ച ഉടനെ തന്നെ വിളിച്ചു പറഞ്ഞു, സന്തോഷ് സാറേ തലമുടി മുട്ട അടിച്ചോ. സന്തോഷ് സാറിന് വേറൊരു ലുക്കാട്ടോ. അപ്പോൾ എനിക്കൊരു കോൺഫിഡൻസ് ആടാ, നിങ്ങൾക്ക് തോന്നിയോന്ന് അറിയില്ല, മുട്ട അടിച്ച് ഞാൻ വരുന്ന അതിൽ എനിക്ക് സന്തോഷ് സാറായിട്ട് തോന്നുന്നില്ല, വേറൊരു ലുക്ക് നിൽക്കുന്നതാണ്. ഞാൻ ഇവിടെ തലമുടി മുട്ട അടിച്ച ഏതൊരു വ്യക്തിക്ക് അങ്ങനെ വേറെ ലുക്ക് വരും എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇവൻ തന്നെ പറഞ്ഞപ്പോൾ എനിക്കൊരു കോൺഫിഡൻസ് ആയി, അപ്പോൾ ഇനി ഈശ്വര അത് ജനങ്ങൾക്കും അങ്ങനെ തോന്നണേ. അപ്പോൾ ഈ കിലോ നോക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ചോറ് കുറവാണ്, കാരണം വെച്ചാൽ കാർബോഹൈഡ്രേറ്റ് അല്ലേ ചോദിച്ചാൽ. പണ്ടേ ഞാൻ ഭക്ഷണം അങ്ങനെ കുറവാണ്, ഞാനെപ്പോഴും അങ്ങനെ ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെയാണ് കഴിക്കാം. പിന്നെ അതെല്ലാം മാറ്റി, എൻ്റെ ടിപ്പിക്കൽ ഭക്ഷണം മൊത്തം മാറ്റും. പിന്നെ 2 നേരം ചോറ്, എണ്ണ പലഹാരം കഴിക്കും, പിന്നെ കണ്ണിൽ കണ്ടതെല്ലാം കഴിക്കണം. കാർബോഡി വെയിറ്റ് കൂട്ടാൻ കൂട്ടിയേ പറ്റും. പിന്നെ 78 കിലോ ഈ ക്യാരക്ടറിലേക്ക് വരാൻ. അപ്പം ഞാൻ അതിന് തൊട്ടുമ്പോൾ മറ്റേ ക്യാരക്ടർ ചെയ്യുമ്പോഴേ ഞാൻ വിചാരിച്ച ഒരുമിച്ചല്ലേ ആളുകൾ കാണുന്നത്. അപ്പോൾ അത് ഞാൻ ലേശം ഒന്ന് കുറച്ചിരുന്നു. അതായത് 64 കിലോ എന്നുള്ളത് 59 എടുത്തിട്ടാണ് ഇത് വരുന്നത്, കാരണം പ്രേക്ഷകർ ഒരുമിച്ചല്ലേ കാണുന്നത്. അപ്പോൾ 59 കിലോ ഉള്ള ഒരു വ്യക്തിനെ കണ്ടിടത്തുനിന്ന് വേണം ഒറ്റയടിക്ക് 78 കിലോയിലേക്ക് വരാൻ. അപ്പോൾ ആ രസമുണ്ടാകുന്നു ഞാൻ വിചാരിച്ചു. ഇത് നമ്മൾ പറയുന്നത് എളുപ്പമല്ല. അങ്ങനെ 3 മാസം എടുത്ത് ജീവിതത്തിൽ ആദ്യമായിട്ടാണ് എനിക്കത് ബാക്കി ബോഡി വെയ്റ്റോ ഇതോ നോക്കാതെ ഞാൻ ചെയ്തത്. അന്ന് എനിക്ക് വയറും ഉണ്ടായിരുന്നു. അപ്പോൾ അന്ന് ഞാനൊരു ഇങ്ങനെ അധികം സെക്കൻഡ് ക്ലാസ് യാത്രയൊക്കെ നടന്നത്. ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്, ഞാനൊരു ട്രെയിനിൽ കയറിയപ്പോൾ ഒരാൾ സന്തോഷ് സാർ ഇത്രയും തടിയുണ്ടോ എന്ന് പറഞ്ഞു. എൻ്റെ കവിളിങ്ങനെ പിടിച്ചു നോക്കിയിട്ടുണ്ട്, കുറച്ചുകൂടെ കവിളൊക്കെ ഉണ്ടായിരുന്നു. ചേട്ടാ അതായത് സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ അങ്ങനെ ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും ഒരു അത്ഭുതം, ഞാൻ ഇത്രയും വയറുണ്ടോ, നിങ്ങളതിന് കാണുമ്പോൾ ഇത്രയും വയറില്ലല്ലോ എന്നൊക്കെ ഒന്ന് പറയാം. ഞാൻ അല്ലാതെ ക്യാരക്ടർ ചെയ്യാനെന്നാണ്. എന്നിട്ട് ഞാൻ വീണ്ടും 3-4 മാസത്തിന് ശേഷം സെറ്റിൽ വരുമ്പോഴത്തേന് ആൾക്കാർ അമ്പാ സന്തോഷ് സാർ നന്നായല്ലോ എന്നൊക്കെ പറയാൻ ഞാൻ ചിരിക്കുക. ആയിസിന് അതിട്ട് ഒരുത്തൻ നന്നായല്ലോ എന്ന് പറയുന്നത്, കാരണം ഇത് ജനിച്ച അല്ല നമ്മൾ ഓർമ്മ വെച്ച നാളിൽ എപ്പോഴും എന്നോട് പറയും ആൾക്കാർ നിങ്ങളെല്ലാവരും ക്ഷീണിച്ചല്ലോ പോയി, ഇതെന്താണ് ഒന്ന് തിന്നല്ലേ. എൻ്റെ അച്ഛനോടൊക്കെ ആൾക്കാർ അച്ഛൻ എൻ്റെ മോനൊന്ന് തിന്നാൻ കൊടുക്കില്ലേ എന്നൊക്കെ ചോദിക്കും. എൻ്റെ മുന്നിൽ തന്നെ ചോദിക്കും കേട്ടോ, അപ്പോൾ അച്ഛൻ എങ്ങനെ നോക്കും. അപ്പോൾ അച്ഛൻ പറഞ്ഞു നീ അതിലൊന്നും വിഷമിക്കണ്ട, നമ്മുടെ തിയറി പ്രകാരം നീ കറക്റ്റാണ്. അന്ന് എനിക്ക് 150 cm ആണ് എന്നോട് പറയും, -100 ഇത് നോക്കുകയാണെങ്കിൽ നിനക്ക് 50 കിലോ കറക്റ്റാണ്, അല്ലെങ്കിൽ നിൻ്റെ ഇത് കറക്റ്റ് അല്ല 70 cm അല്ല, അതിൽ കൂടുതലല്ലോ. ഈ മറ്റോ പറയുന്നത് എനിക്ക് നോക്കണ്ട, അല്ലാണ്ട് മെലിയാന്ന് പറയുന്ന ഒരു മോശമുള്ള കാര്യമൊന്നുമല്ല, പരിധി വിടാത്ത നോക്കിയാൽ മതി എന്ന് പറയും. അപ്പോൾ പക്ഷേ അതുകൊണ്ട് എന്നോട് ആരും ഇങ്ങനെ നന്നായി എന്നൊരിക്കലും പറഞ്ഞിട്ടില്ല. ഈ ഉരുക്ക് സതീശൻ്റെ സമയത്ത് ഇങ്ങനെ പോയിട്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ അന്ന് എൻ്റെ സെറ്റിൽ വന്ന നായി അടക്കമുള്ളവർ സന്തോഷ് സാർ ഇങ്ങനെയൊക്കെ മാറിയോ, അങ്ങനെ മുട്ടടിച്ചപ്പോൾ വേറെ ലുക്ക്, അതെല്ലാവരും എന്നോട് ജനലോ എനിക്കറിയില്ല, കാണുന്നവർക്കേ പറയാൻ പറ്റൂ. ഉരുക്ക് സതീശനായി മുട്ടടിച്ചപ്പോൾ ഭയങ്കരമായിട്ട് ആൾക്കാർ പറഞ്ഞു നിങ്ങൾ മാറിപ്പോയി എന്ന് പറഞ്ഞു. അങ്ങനെ ഇതിൻ്റെ ഈ ഷൂട്ട് മൊത്തം അത് കഥയിൽ വിട്ടു. ഇത് കഴിഞ്ഞ് പിന്നെ അവിടെ വന്നു, ഇപ്പോഴൊക്കെ നോക്കുമ്പോൾ 79-80 കിലോ, കാരണം ഷൂട്ടിൻ്റെ ഇടയിലും ഒക്കെ തന്നെ കഴിച്ചു. പിന്നെ അന്ന് ഞാൻ പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് വീണ്ടും ചെയ്തിട്ടാണ് ഇപ്പം ഞാൻ വീണ്ടും അങ്ങനെ തന്നെ എത്തുന്നത്. അങ്ങനെയല്ല, എനിക്ക് ശരിക്കും നല്ല കബിളൊക്കെ ഉണ്ടായിരുന്നു, വേറെ ഒരു ലുക്ക് തന്നെ വന്നു. അപ്പോൾ അത്രയും കഷ്ടപ്പെട്ട് ചെയ്തൊരു ഇതായതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. കാരണം നമ്മൾ അത്ര എല്ലാ സിനിമയ്ക്കും ബുദ്ധിമുട്ടുന്നുണ്ടെങ്കിലും ഉരുക്ക് സതീശൻ സിനിമയാണ് ഞാൻ ഏറ്റവും അത് ഇങ്ങനെ അങ്ങോട്ട് അത് പിന്നെ വീണ്ടും പഴയയിലേക്ക് വരാൻ ഞാൻ എടുത്ത കഷ്ടപ്പാട് ഇതൊക്കെ നോക്കുമ്പോൾ. പക്ഷേ ഇപ്പോൾ വീണ്ടും കാണുമ്പോഴും ഈ 11 വർഷം മുമ്പുള്ള അതേ സന്തോഷ് പണ്ഡിറ്റിനെയാണ്. 10 വർഷം ആ ഒരു മൂവിയിൽ ഒരു വലിയ ചേഞ്ച്. അല്ല ശരിക്കും ആദ്യ സിനിമ എന്ന് പറയുമ്പോൾ 11 കൊല്ലം ഒരു വർഷം മുമ്പ് എടുത്തതാണ് ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ അന്ന് കാണുന്നത്. അപ്പോൾ ശരിക്കും എന്നോട് എനിക്ക് തോന്നുന്നു ഒരു വിധം എല്ലാവരും എന്നോട് ഇങ്ങനെ ചോദിക്കുന്നു. ഇപ്പോൾ ഞാൻ എവിടെയും പോലും ചോദിക്കും, ഇപ്പം ഞാൻ ഒരു ചാനലിൻ്റെ പ്രോഗ്രാമിന് പോയി, അപ്പോൾ അവിടെ ഉള്ള ഒരാൾ എൻ്റെ കൂടെ എടുത്തിട്ട് പറഞ്ഞു സാർ നിങ്ങൾ മുമ്പ് ഈ ചാനലിൻ്റെ പ്രോഗ്രാമിന് വന്നപ്പോൾ നമ്മൾ കണ്ടിരുന്നു അന്ന് ഞാനായിരുന്നു ഒക്കെ പറഞ്ഞു. ഓക്കെ ഞാനത് വിട്ടു. അപ്പോൾ അയാൾ വിചാരിച്ചു ഞാൻ വിശ്വസിച്ചില്ല എന്ന് ഇയാൾ കരുതി. ഞാൻ വിശ്വസിച്ചു, എനിക്കിത് സ്ഥിരം കേൾക്കുന്നല്ലേ. ഇയാൾ പണ്ടത്തെ ഇയാളത് വളരെ എടുത്തു വെച്ചിട്ടുണ്ട്. എന്നിട്ട് ആ ഫോട്ടോ കാണിച്ചു, ഇതാ 2011 എടുത്ത ഫോട്ടോ.
ഓ ശരി എന്ന് പറയുമ്പോൾ ഇയാളങ്ങ് ഞെട്ടുന്നത്, കാരണം ഇപ്പോൾ ഇയാൾ 2015 ഫോട്ടോസ് എടുക്കുമ്പോൾ ഈ മനുഷ്യൻ അത്യാവശ്യം മുടി ഒക്കെ ഉണ്ട്. ഈ 2021 ഇതേ മനുഷ്യൻ എൻ്റെ കൂടെ ഫോട്ടോ എടുക്കുമ്പോൾ ഇയാളുടെ വയറൊക്കെ ചാടി ആ മുന്നിലെ മുടിയൊക്കെ പോയി. അല്ല ഇതെന്താണ് ഈ 10 സന്തോഷ് സാർ അന്നും ഇന്നും ഒരുപോലെയുണ്ട്, എനിക്ക് ഇത്രയൊക്കെ മാറ്റം ഉണ്ടല്ലേ. കാരണം അങ്ങനെയാണല്ലോ, ഇപ്പോൾ നിങ്ങൾക്ക് എന്ത് മാറ്റം വന്നുകൊണ്ട് നിങ്ങളുടെ പഴയൊരു ഫോട്ടോ എടുക്കുമ്പോഴേ മനസ്സിൽ നമ്മളറിയുന്നില്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറയുന്നത് എനിക്ക് തോന്നുന്നു ഞാൻ കുറച്ചുകൂടി ഭക്ഷണത്തിൽ ശ്രദ്ധിക്കുന്നതായിരിക്കാം ആ ഡിഫറൻസ് വരുത്തുന്നത്. കാരണം ഒരു നേരം ഓട്സ്, ഒരു നേരം ഡ്രൈ ഫ്രൂട്ട്സ്, ഒരു നേരം ചോറ് കഴിക്കും. ഈ ചോറ് കഴിക്കുന്നതന്നെ നമ്മളിപ്പോൾ എപ്പോഴും ഒരു 35-40 gram ഫൈബർ അടങ്ങിയ ഭക്ഷണം കഴിക്കണം. എന്താ അച്ഛനമ്മയ്ക്ക് നേരത്തെ മരിച്ചാട്ടോ, പക്ഷേ എനിക്ക് പറഞ്ഞൊരു ഐഡിയ, ഒരു പ്രായപൂർത്തിയായ ഒരു വ്യക്തി 35-40 gram ഫൈബർ. അപ്പോൾ രാവിലെ എപ്പോഴും ആപ്പിള്, മാതള നാരങ്ങ ഇങ്ങനത്തെ സാധനമാണ് കഴിക്കുക. കുറച്ചുകൂടി അങ്ങനെ ഒരു ടിപ്പിക്കൽ മലയാളി ഫുഡ് ഞാൻ കുറച്ചേ കഴിക്കുന്നുണ്ടാവും. പിന്നെ ചോറ് അച്ഛനമ്മയൊന്നുമില്ലാതിന് ശേഷം ഞാൻ തന്നെയാണ് കേട്ടോ ഭക്ഷണം ഉണ്ടാക്കുന്നത്. അപ്പോൾ ചോറ് നമ്മൾ ഈ ബസ്മതി അരിയാണ് യൂസ് ചെയ്യുന്നത്. ബസ്മതി അരി ഈ വെള്ളം വാങ്ങാറില്ല, മഞ്ഞ നിറമുള്ള സാധനം ഉണ്ടല്ലോ ആ കളറുള്ളത് വേണം. അതിനാണ് കൂടുതൽ ഫൈബർ എന്നുള്ളതുകൊണ്ട് 3 gram ഫൈബർ. ഞാൻ ആ ഫൈബർ കണ്ടൻറ്റ് നോക്കിയിട്ടാണ് ഭക്ഷണം കഴിക്കുന്നത്. അപ്പോൾ സന്തോഷ് പണ്ഡിറ്റിൻ്റെ ശരീരത്തിൽ എണ്ണ കുറവാണ്, കാർബോഹൈഡ്രേറ്റ് കുറവാണ്, ഈ ചോറൊക്കെ വളരെ കുറച്ച് കഴിക്കുന്നുണ്ട് എനിക്ക് തോന്നുന്നു. അങ്ങനെയാണ് കാരണം ചെറിയ ഇറച്ചിയും മീനും ഇതിലൊന്നും ഫൈബറില്ലാത്ത സാധനമാണ്. ഒരാൾ കാഴ്ചയിൽ കൂടുതൽ പ്രായം നമുക്ക് ഫീൽ ചെയ്യുന്നു പലപ്പോഴും ഈ ഇറച്ചിയും മീനും എണ്ണയും ചോറും കൂടുതൽ കഴിക്കുന്ന ആളുകൾക്കാണ് വയറും കൂടുക, കാഴ്ചയിൽ കൂടുതൽ തോന്നുന്നു. ഞാൻ മനസ്സിലാക്കുന്നു. ചോദ്യം തുടരുകയാണ്. ഇപ്പോൾ ഏതെങ്കിലും ഇഷ്ടമുള്ള മൂവി അല്ലെങ്കിൽ എഫേർട്ട് എടുത്ത മൂവി ഒരു സദേശം തന്നെയാണ്. അപ്പോൾ ചെയ്ത മൂവീസിൽ എന്താ പറയുക, നമുക്ക് സാറ്റിസ്ഫൈഡ് ആവാണ്ട് കംഫർട്ട് അല്ലാണ്ട് ഇനിയിപ്പോൾ അത് കണ്ടതിന് ശേഷം കുറച്ചും കൂടി ഇങ്ങനെ ചെയ്യാമായിരുന്നു, ഇങ്ങനെ ചെയ്യാമായിരുന്നു എന്നൊക്കെ തോന്നിയൊരു മൂവി ഏതായിരുന്നു? മോളിപ്പോൾ എൻ്റെ അവസാനത്തെ സിനിമ ബ്രോക്കർ പ്രേമചന്ദ്രൻ്റെ ലീലാവിലാസങ്ങളാണ്, 10th സിനിമ. ഒബ്വിയസ്ലി ഏത് സിനിമയാണെങ്കിലും അത് കുറച്ച് കഴിഞ്ഞാൽ നമുക്കത് ഒന്നുകൂടെ നന്നാക്കാൻ തോന്നും. ഇപ്പോൾ ആദ്യ സിനിമ തൊട്ട് എല്ലാ സിനിമയും എടുക്കും. അതിപ്പോൾ ഈ ബ്രോക്കർ പ്രേമചന്ദ്രൻ്റെ ലീലാവിലാസങ്ങളാണെങ്കിലും ഞാൻ പറയുന്നത് ഇപ്പോൾ എൻ്റെ എല്ലാം കഴിഞ്ഞ് ഫൈനൽ ഔട്ട് ഞാനിങ്ങനെ കാണുമ്പോൾ ഞാൻ വിചാരിക്കും ചില സീൻസൊക്കെ ഇങ്ങനെ മാറ്റാമായിരുന്നു. അതിൻ്റെയൊക്കെ എൻ്റെയൊക്കെ ഒരു കേസ് എന്ന് വെച്ചാൽ നമ്മളെ അധികം അങ്ങനെ സഹായിക്കാൻ ആളില്ല. ആളില്ല എന്ന് പറയുമ്പോൾ ഞാൻ ആർക്കും ഒരു പിശുക്കനായതുകൊണ്ടും എനിക്ക് 500,000 തീർക്കണം എന്നുള്ളതുകൊണ്ട് ഞാൻ ആളെ വെക്കാറുമില്ല, അങ്ങനെയും പറയണമല്ലോ. അപ്പോൾ അങ്ങനെ കൂടി വരുന്നതുകൊണ്ടാണ് അപ്പോൾ നമുക്ക് പല കാര്യങ്ങളിലും അറിഞ്ഞോ അറിയാതെയോ പെർഫെക്ഷനെ ബാധിക്കും. ഇങ്ങനെ ഞാൻ എക്സാമ്പിൾ പറയുന്നത് വളരെ ഒരു സിനിമ ഞാൻ ഭക്ഷണമൊക്കെ പലപ്പോഴും ഞങ്ങൾ തന്നെ അവിടെ ഉണ്ടാക്കുക. അപ്പോൾ ഇതെൻ്റെ ഒരു ഷൂട്ടായിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ നിൽക്കാൻ പറ്റില്ല, ഒരു സൈഡിൽ കൂടെ അവിടെ അരി ആ വീട്ടുകാരായിട്ടൊരു ധാരണയിലെത്തിയിട്ട് ഞാൻ അരിയെല്ലാം കണ്ടോ മേഡം ഇവിടെ നിന്ന് പറയും ഓ അതിനെന്താ സന്തോഷ് സാറേ നിങ്ങൾ ചൂറ ചോറിയും. അപ്പോൾ ഈ ചോറും അപ്പോൾ ഇവിടെ അഭിനയിക്കുന്നതിനിടയിൽ സന്തോഷ് സാറേ അത് അരി ആയിട്ടുണ്ടാവോ ആ കറി നോക്കണ്ടേ ആ ശരി എന്നോ ശരി അഭിനയിക്കാം. അപ്പോൾ ഇതെല്ലാം നമ്മളെ അല്ല ഇത് പുറത്തുനിന്ന് വാങ്ങിക്കാവുന്ന സാധനമാണ് അങ്ങനെ വരും. അപ്പോൾ ഒരു പ്രാവശ്യം ഞാനിങ്ങനെ പറഞ്ഞു നമുക്കൊരു കാര്യം ചെയ്യാം പുറത്തുനിന്ന് മേടിക്കല്ലേ ശരി. അപ്പോൾ ആ അടുത്ത് തന്നെ ആ ഹോട്ടലുകാരനോട് ഞാൻ പറഞ്ഞു ചേട്ടാ 4:30 4 മണിക്കിനെ വേണമെങ്കിൽ കൊണ്ടുവന്നു ആ ഓട്ടോറിക്ഷയ്ക്കുള്ള പൈസയും കൊടുത്തു ഇങ്ങ് വന്നു ഇവിടെ നല്ല ഫ്ലോയിൽ. കാരണം ഒരു ഷോർട്ട് ഇങ്ങനെ പോവുക അത് വേറെ ആരുമില്ല അസിസ്റ്റൻ്റ് പോലുമില്ല. അപ്പോൾ നമ്മളെ യൂണിറ്റുകാർ പറഞ്ഞു സന്തോഷ് സാറേ 4:30 ചായ ഇവിടെ. ഞാൻ ഇടാ അതിപ്പോൾ വരും ശരി 4:30 സന്തോഷ് സാറേ ചായ ഇവിടെ ഇടാ അതിപ്പോൾ വരും. ഇതെന്താ പ്രശ്നം വെച്ചാൽ നമ്മൾ അഭിനയിക്കുന്ന സമയത്ത് മൊബൈൽ അപ്പുറം വെച്ചിരിക്കുന്നത് ഒരുപാട് ദൂരമല്ല എന്ത് ഈ ഫ്ലോ നഷ്ടപ്പെടണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ക്യാമറ പറഞ്ഞു സന്തോഷ് സാറേ അഭിനയത്തിന് പോലെ 5:00 5:45 സന്തോഷ് സാറേ ചായ ഇവിടെ 5:30 നിർത്തി. നിങ്ങൾ അങ്ങനെ തുപ്പലടിച്ച് പൈസ ഉണ്ടാക്കണ്ട, ചായ തരുന്നുണ്ടെങ്കിൽ ഉണ്ടെന്ന് പറയാം അല്ലെങ്കിൽ ഇല്ലയെന്ന് പറയാം. ഇയാൾ പറഞ്ഞാൽ ഒരു തെറ്റുമില്ല കേട്ടോ. ഞാൻ പറഞ്ഞു ശരി 1 minute അവിടെ പോയിട്ട് കാരണം മൊബൈലെല്ലാം ഓണാക്കി ഇതൊക്കെ ഓഫാക്കിയിട്ട് അവിടെ അഭിനയിച്ചുകൊണ്ടിരുന്നതിന്. അപ്പോൾ ഞാൻ വിളിച്ചു ചേട്ടാ ഞാൻ നിങ്ങൾക്ക് തന്നു പോയതല്ലേ, ഞാൻ ഇനി അങ്ങോട്ട് വരണം. സന്തോഷ് സാറേ മറന്നു പോയിട്ടോ ഇവൻ മറ. അപ്പോൾ ഇവർ പറഞ്ഞല്ല ഇനി ചായ വന്ന് കുടിച്ചിട്ട് പോവാം, മര്യാദയ്ക്ക് 5 minute നഷ്ടപ്പെടേണ്ട കാര്യത്തിന് 1.5 hours ഇവൻ അവിടെ ഓട്ടോ ഒക്കെ പിടിച്ച് ഇവിടെ വന്നു. അപ്പോൾ ഇതിന് ശേഷം വേണം വീണ്ടും അഭിനയിക്കാൻ. അപ്പോൾ ഇവിടെയൊക്കെ ഉള്ളൊരു പ്രയാസം എന്ന് വെച്ചാൽ ഒരു ആർട്ടിസ്റ്റിൻ്റെ പെർസെപ്ഷനിലെ അവർ പറഞ്ഞൊരു തെറ്റില്ല കേട്ടോ. കാരണം ഈ യൂണിറ്റുകാർ നല്ല ഹെവി സാധനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ട് എടുത്തു വയ്ക്കുന്നവർ അവർക്ക് ഇതുണ്ടാവും. പക്ഷേ ആർട്ടിസ്റ്റുകളുടെ പെർസെപ്ഷൻ എന്താണ്, നമ്മളിപ്പോൾ ഞാനും നിങ്ങളും കൂടി ഒരു റോൾ അഭിനയിക്കുന്നെങ്കിൽ നമുക്ക് ആ ഒരു സീൻ അങ്ങ് തീർത്തിട്ട് ഭക്ഷണം കഴിക്കാനേ നമ്മൾ ചിന്തിക്കുക. വിശക്കുന്നുണ്ടെങ്കിലും നമ്മൾ വിചാരിക്കും കാരണം വീണ്ടും ഇനി ഭക്ഷണം കഴിച്ചു മൊത്തം അപ്പോൾ നമ്മൾ ചായ ആയാലും ചായ കുടിച്ചു കഴിഞ്ഞാൽ വീണ്ടും വേർക്കൂല അപ്പോൾ നമുക്ക് ആ ഫ്ലോ കിട്ടില്ലല്ലോ എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. പക്ഷേ അവിടെ നിൽക്കുന്ന ആളുകളെ കാര്യം എങ്ങനെ ആവണമെന്നില്ല, അവർക്കിപ്പോൾ സാങ്കേതികമായിട്ട് ഇത് കഴിഞ്ഞോ ശരി അവരെ ഭക്ഷണത്തിൻ്റെ സമയമല്ലേ എന്നാണ് ചിന്തിക്കുക. നമ്മളെന്താ ചിന്തിക്കുക, ഈ സീനൊന്ന് തീർത്തിട്ട് അല്ലേ അതൊന്ന് തീർത്തിട്ട് അങ്ങ് പോവാം, കാരണം വീണ്ടും ഇതൊക്കെ ഇങ്ങനെ ഓർക്കണ്ടേ ഇതെവിടെ വെച്ചു അത് വെച്ചു എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ നമ്മളങ്ങനെ ചിന്തി. അപ്പോൾ ഇത് ശരിക്കും എൻ്റെ അഭിനയത്തെ ബാധിക്കുന്നു എന്ന് ഞാൻ പറയുന്നത്. സന്തോഷി വീണ്ടും ഒരു ആരാധിക ചോദ്യവുമായി വെയിറ്റ് ചെയ്യണം, നമുക്ക് വിളിച്ചാൽ. ആ ഓക്കെ ഓക്കെ. മീര ഹലോ, നമസ്കാരം മോളെ.
ചേട്ടാ, ഈയിടെ ഒരു ചാനൽ പരിപാടിയിൽ, ഒരു പ്രമുഖ ചാനൽ പരിപാടിയിൽ, ഒരു ഹാസ്യ പരിപാടിക്ക് താങ്കളെ അതിഥിയായിട്ട് ക്ഷണിച്ചിരുന്നു. പക്ഷെ പിന്നീട് നമ്മൾ കണ്ടത് അവിടെയുള്ള ഒരു കൂട്ടത്തോടെ താങ്കളെ അപമാനിക്കുന്ന രീതിയിലേക്ക് പോവുകയായിരുന്നു. അതിനെ കുറിച്ചിട്ട് ഒട്ടേറെ കാര്യങ്ങൾ നമ്മൾ സോഷ്യൽ മീഡിയയിൽ കണ്ടതാണ്. അത് ശരിക്കും ഒരു സ്ക്രിപ്റ്റഡ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാമാണോ, അതോ അതിന്റെ സത്യാവസ്ഥ എന്താണ് താങ്കൾക്കൊന്ന് പറയാം? ഞാൻ പറയുന്നത് സ്ക്രിപ്റ്റഡ് ആണോ എന്നുള്ള അവരാണ് പറയേണ്ടത്, ഞാൻ അറിഞ്ഞിട്ടില്ല. എനിക്കെതിരെ എല്ലാവരും കൂടെ സ്ക്രിപ്റ്റഡ് ആണോ എന്നുള്ള അവരാണ് പറയേണ്ടത്. സന്തോഷ് പണ്ഡിറ്റിനെതിരെ സ്ക്രിപ്റ്റഡ് ആണോ എന്നുള്ളത് അങ്ങനെ പറയുന്നത്. കാര്യം ഇങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത്, അതിൽ രണ്ട് പഴയ, ഒരുപാട് പഴയതല്ല, അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള കുറച്ച് പഴയ സിനിമകളൊക്കെ അഭിനയിച്ച രണ്ട് നടിമാർ വന്നിരുന്നു. അപ്പോൾ എന്നോടൊരു പാട്ട് പാടാൻ പറഞ്ഞു. അപ്പോൾ എൻ്റെ ഒരു ഒരു പാട്ടുണ്ട്, അപ്പോൾ പെണ്ണ് കെട്ടിക്കഴിഞ്ഞ ജീവിതം കാലൊടിഞ്ഞ കട്ടിലാണ് മോനെ എന്ന് പറഞ്ഞൊരു പാട്ട് കേട്ടിട്ടുണ്ടോ? അതൊരു ഒരു ഹിറ്റ് സോങ്ങാണ്. അപ്പോൾ ഇവർ ആ പാട്ടിനോട് പാടാൻ പറയുന്നു. അപ്പോൾ ഇവരെന്തെന്ന് വെച്ചാൽ അവിടെ ഓർക്കസ്ട്രേഷനുണ്ട്, ഞാൻ പാടുമ്പോൾ എനിക്കനുസരിച്ച് ഓർക്കസ്ട്രേഷനും വന്നു. ഇത്ര വരെ കഥ ഓക്കെ. ഇവരുടനെ പറഞ്ഞു ഇത് അടിച്ചു മാറ്റിയതാണ് എന്ന് പറഞ്ഞിട്ട് ഇവർ ആ ഗജനയിൽ നിന്നാണ് ചുറ്റും വിളിച്ച് ഉടനെ എന്നുള്ള പാട്ട് ഇവർ പാടുന്നു. അപ്പോൾ ഇവർ പാടുമ്പോൾ ഇവർക്കനുസരിച്ച് ഓർക്കസ്ട്രേഷൻ വരും. അപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചു, ഈശ്വര എൻ്റെ പാട്ടാണെങ്കിൽ കുറച്ചൊരു ഫാസ്റ്റ് നമ്പറാണ് ശരിക്കും പറഞ്ഞത്. പെണ്ണ് കെട്ടിക്കഴിഞ്ഞ ജീവിതം കാലൊടിഞ്ഞ കട്ടിലാണ് മോനെ, ഇത്രയും ഫാസ്റ്റില്ല. അപ്പോൾ നിങ്ങൾ വെറുതെ ഒന്ന് താവട്ടാ കിട്ടും. മറ്റേതാണെങ്കിൽ അല്ലേ, ആ ഒറ്റ കാര്യം തന്നെ ആ രണ്ട് പാട്ടും രണ്ട് രാഗാന്നുള്ളത് ഒരു ബേസിക്സ് ഒരുപാട്. അപ്പോൾ ഞാൻ പറഞ്ഞു ഏ ഒരിക്കലും അങ്ങനെ അല്ലല്ലോ. പിന്നെ എന്നാ ചേട്ടൻ അടുത്ത പാട്ട് പാടും. അപ്പം ഞാൻ നെഞ്ചൂലയ്ക്കും പഞ്ചമിക്കും വാദ്യമേളം വേണം, ശുദ്ധി തങ്ങും വൃശ്ചികത്തിൽ നൽ തണുപ്പിൽ മുങ്ങി ആടും മുളങ്കാടും രാഗം മൂളും കാവിൽ കാളിക്കാവിൽ താളം കൊട്ടും. ഉടനെ പറയും ആ ഇത് അടിച്ചു മാറ്റുക. ഏത്? നമ്മളെ പഴയ പാട്ടല്ലേ, ചുറ്റും ഉടലേന്ന് പറഞ്ഞ് ഇവർ വീണ്ടും പാടി. അപ്പം ഞാൻ ആലോചിച്ച് സന്തോഷ് എൻ്റെ മനസ്സ് സന്തോഷേ, അറ്റ്ലീസ്റ്റ് നീ പാടിയ രണ്ട് പാട്ടെങ്കിൽ രണ്ട് രാഗമല്ലേ, അല്ല ഈ രണ്ട് പാട്ട് ഒരു പെർട്ടിക്കുലർ സോങ് എന്നാണ് പാടുന്നെങ്കിൽ. അപ്പോൾ നമ്മുടെ ആങ്കർ പറയുന്നത് എങ്കിലും സന്തോഷ് ഏട്ടാ ഇത് തന്നെ നമുക്ക് ഇതൊരു ഒരു ഇതിലങ്ങോട്ട് പോയാലോ. സന്തോഷ് ഏട്ടൻ അടുത്ത പാട്ട് പാടും. അപ്പം ഞാൻ പാടി Music is the name of love, love. Puppy, your name is love, love. Kissing is the part of love, love. ആ ഇത് അടിച്ചു മാറ്റുക. ഏത്? ഇവർ ഉറക്കപ്പാടി കണ്ണീർ പൂവിൻ്റെ കവളിൽ തലോടി. ഈ പാട്ടിൽ നിന്നും സന്തോഷ് പണ്ഡിറ്റ് മ്യൂസിക് ഇസ് ദ നെയിം ഓഫ് ലവ് അടിച്ചു മാറ്റുകയാണ്. ഇങ്ങനെ നോൺ സ്റ്റോപ്പായിട്ട് 10 പാട്ട് പോകണം. അപ്പോൾ അവർ പറയുന്നൊരു കാരണം ഇത് അടിച്ചു മാറ്റി എന്നുള്ള ഞങ്ങൾ പ്രൂവ് ചെയ്യുന്നു. ഞങ്ങളിപ്പോൾ കണ്ണീർപ്പൂവിൻ്റെ കവളിത്തലോടി എന്ന് പറയുമ്പോൾ അതിനനുസരിച്ച് ഓർക്കസ്ട്രേഷൻ വരുന്നുണ്ട്. നിങ്ങൾ എന്തുകൊണ്ട് കണ്ണീർപ്പൂവിൻ്റെ കവളിത്തലോടി പറയുമ്പോൾ നിങ്ങൾ എന്തുകൊണ്ട് അതിൻ്റെ കൂടെ മ്യൂസിക് ഇസ് ദ നെയിം ഓഫ് ലവ് പാടുന്നില്ല? നിങ്ങളെക്കാൾ കഴിവ് ഞങ്ങൾക്കുണ്ട്. ഞാൻ പറഞ്ഞു മോളെ അങ്ങനെ ലോകത്തൊരുത്തരും പറ്റൂല. കാരണം നിങ്ങൾക്ക് എത്ര അറിയാവുന്ന ഒരു പാട്ടാണെങ്കിലും വേറൊരു സിനിമേൻ്റെ ഒരു പാട്ടിൻ്റെ മ്യൂസിക് അവിടെ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ അതിൻ്റെ കൂടെ പാടാൻ പറ്റുന്നു? ഞാൻ പറഞ്ഞു ശരിയല്ലേ. പിന്നെ ഇവരെല്ലാവരും കൂടെ ചേർന്നിട്ടാണ്. പിന്നെ പലപ്പോഴും നമ്മൾ റെസ്പോണ്ട് ചെയ്യുമ്പോൾ തന്നെ ആളുകൾ ബഹളം വെച്ചിട്ടും ഉറക്കെ ചിരിച്ചിട്ടും. ഇതിപ്പോൾ എനിക്ക് നിങ്ങളോട് പറയുന്നില്ല, അവർ കിട്ടുന്നില്ല. അപ്പോൾ ഞാൻ പറഞ്ഞൊരു കാര്യം, നമ്മളൊരു കാര്യം മനസ്സിലാക്കുക. ഈ ലോകത്ത് ഞാൻ എപ്പോഴും ഇപ്പോഴും ഞാൻ പറയുന്നത് ഞാൻ അടിച്ചു മാറ്റിയെന്ന് ഞാൻ പറയുന്നില്ല. അല്ല അടിച്ചു മാറ്റിയെന്ന് ഒരു പറഞ്ഞ ചിലപ്പോൾ ശരിയായിരിക്കാം. പക്ഷേ ഒരു 72 രീതിയിൽ ഈ ലോകത്ത് എല്ലാ പാട്ടും ചെയ്യാൻ പറ്റും. അതിൻ്റെ മീറ്ററിൽ വ്യത്യാസം വരുത്താനേ പറ്റൂ. ഈ പരിപാടി കാണുന്ന ഏതെങ്കിലും ആൾക്ക് ഞാൻ പറഞ്ഞ് ശരിയാണെന്ന് മനസ്സിലാവും. അല്ലാതെ പുതിയ രാഗമൊക്കെ കണ്ടുപിടിച്ച് ചെയ്യാനുള്ള കഴിവൊന്നും അത്രയ്ക്കുള്ള ബുദ്ധിയും തൽക്കാലം പെടുത്ത ഒരു മ്യൂസിക് ഡയറക്ടർക്കും ഇല്ല. ഞാൻ പറഞ്ഞ ശരിയല്ലേ. ഞാൻ എക്സാമ്പിൾ പറഞ്ഞു, ഇപ്പോൾ മുസ്ലിം ആൽബങ്ങൾ ജനറലി നമുക്ക് ഒരുപോലെ തോന്നുന്നില്ലേ? ഒരു നാടൻ പാട്ടുകൾ നിങ്ങൾക്ക് ജനറലി ഒരുപോലെ തോന്നുന്നില്ലേ? ചില ഭക്തി ഗാനങ്ങൾ ഒരുപോലെ തോന്നുന്നില്ലേ? എല്ലാം ഒരേ രാഗത്തിൽ ചെയ്തുകൊണ്ടാണ്. അത് അടിച്ചു മാറ്റി എന്നല്ല ഞാൻ പറഞ്ഞു, മനസ്സിലായില്ലേ. ഇതല്ല, ഇപ്പോൾ ഒരു ഇംഗ്ലീഷ് സോങ്സ് പലപ്പോഴും നമുക്ക് ചിലത് ഒരുപോലെ തോന്നുന്നില്ലേ? എന്നിട്ട് ഞാൻ പറഞ്ഞു ഇതിനിങ്ങനെ നമ്മൾ കഷ്ടപ്പെടണ്ട. ഇപ്പം ഞാൻ പറയാം, നമ്മൾ വായ കൊണ്ട് ഇപ്പോൾ നമ്മൾ എന്ന് മാത്രം ഞാൻ പാടിയാൽ ഒരു 100 പാട്ട് ഈ കേൾക്കുന്ന ഏതൊരാൾക്കും കിട്ടും. പക്ഷെ അതേ പാടാവും, വേറൊരു മ്യൂസിക്കിലേക്ക് ഞാൻ പോരുത്. ഞാൻ പറയുന്നത് കാരണം അത് 72-ൽ വന്ന എല്ലാ പാട്ടും നിങ്ങൾക്ക് പാടാം, അത് ഇതിൻ്റെ ഉള്ളിൽ കിട്ടും. അല്ലാതെ ഞാനിപ്പോൾ ഡാഡി മമ്മി വീട്ടിലില്ല എന്നുള്ള പാട്ടാണെങ്കിൽ അതിൻ്റെ ആ രീതിയിൽ ഞാൻ ഈ ടങ്ക് ടക്കട ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ പാട്ടേ പാടാൻ പറ്റൂ. ഞാൻ പറഞ്ഞു മനസ്സിലായില്ലേ. അപ്പം ഞാൻ പറഞ്ഞു ഒരു പാട്ട് അടിച്ചു മാറ്റി എന്ന് പറയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ പെണ്ണ് കെട്ടിക്കഴിഞ്ഞ ജീവിതം കാലൊടിഞ്ഞ കട്ടിലാണ് മോനെ എന്നുള്ള പാട്ട്, അത് ഈ ബ്രോക്കർ പ്രേമചന്ദ്രൻ്റെ ലീലാവിലാസം റിലീസ് ചെയ്യാൻ പോകുന്ന സിനിമയിലെ പാട്ടാ. ഞാൻ പറഞ്ഞു അതിൻ്റെ കരോക്കെ അവിടെ ഇടുക, നിങ്ങൾ പാടുമോ? എന്നാൽ ഞാൻ ഈ പണി നിർത്താം. അതിനെയാണ് അടിച്ചു മാറ്റിയതെന്ന് പറയാം. നിങ്ങൾ ആ പാട്ടിൻ്റെ കരോക്കെ അവിടെ ഇട്ടിട്ട്
നിങ്ങൾ ഈ ലോകത്തെ ഏതെങ്കിലും ഒരു പാട്ട് പാടിക്കോ, ഏത് ഭാഷാന്നൊന്നും ഞാൻ പറയുന്നില്ല, എങ്കിൽ നിങ്ങൾക്ക് പറയാം സന്തോഷ് പണ്ഡിറ്റ് ഈ പാട്ടിൽ നിന്ന് അടിച്ചു മാറ്റിയത്, കാരണം അതിൻ്റെ മ്യൂസിക്കിനനുസരിച്ച് കൃത്യം ഇതിൽ മീറ്ററിൽ സന്തോഷ് പണ്ഡിറ്റ് അടിച്ചു മാറ്റിയതെന്ന് പറയാം. അല്ലാതെ എങ്ങനെ ഇത് അടിച്ചു മാറ്റാവുന്നത്? അപ്പം നമ്മൾ 10 പാട്ട് നമ്മളെ കൊണ്ട് പാടിപ്പിക്കുന്നു. ഈ 10 പാട്ടിനും ഞാൻ പാടുമ്പോൾ വരുന്നതും ഇവർ പാടുന്ന 2 ഓർക്കസ്ട്രേഷനാണ്. അപ്പോൾ ഇവരുദ്ദേശിച്ചത് സന്തോഷ് പണ്ഡിറ്റിൻ്റെ എല്ലാ പാട്ടുകളും ഇങ്ങനെ സിനിമകളിൽ നിന്ന് അടിച്ചു മാറ്റിയതാണ്, ഏതാണ്ട് സന്തോഷ് പണ്ഡിറ്റ് തീർന്നു എന്നായിരിക്കാം അവരുദ്ദേശിച്ചത്. അപ്പോൾ അതിന് ശേഷമാണ് നിങ്ങൾ ഈ പറയുന്നത്. ഞാൻ അവിടെ ഈ രീതിയിൽ മറുപടി കൊടുക്കണ്ടേ. പിന്നെ ഞാനൊരു കാര്യം കൂടെ പറഞ്ഞു, അവിടെ തന്നെ ഇപ്പോൾ ഈ പ്രോഗ്രാമിൻ്റെ ഇടയിൽ ഐസ് കട്ടേൻ്റെ ഒക്കെ മുകളിൽ ഇരുന്നിട്ട് ഞങ്ങൾക്കൊരു മ്യൂസിക് തന്നെ ഞങ്ങൾ പാടുന്ന ഒരു സംഭവം ഇതിനു മുമ്പുണ്ട്. അപ്പോൾ അവർ ഞങ്ങൾക്ക് ഒരു ടാർഗ് തരികയും അവർ മ്യൂസിക് ഇട്ടിട്ട് അതിനനുസരിച്ച് പാടാൻ പറയുന്നുണ്ട് ഈ ഐസ് കട്ടേൽ നിന്നുകൊണ്ട്. അപ്പോൾ അയാൾ ഇതേപോലെ ടക്ക് 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 ടക്കട എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞങ്ങൾ 12 12 പാട്ട് പാടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ എങ്കിൽ ഈ 12 പാട്ട് നമ്മൾ അതേ മ്യൂസിക് ഡയറക്ടേഴ്സ് അടിച്ചു പറ്റിയതാണോ, കാരണം അയാൾ ഇട്ടിരിക്കുന്ന പാട്ടൊന്നല്ല, എന്തിന് നമ്മളൊക്കെ പാടിയില്ലേ ചോദിച്ചു. കാരണം ആ 12 എന്നല്ല, എത്രയോ ആയിരക്കണക്കിന് പാട്ട് പാടാം, കാരണം അങ്ങേര അത് മാത്രമേ ഇടാൻ പാടുള്ളൂ, വേറെ ഒരു മ്യൂസിക്കും കൂടെ മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് വേറെ പാടാൻ പറ്റില്ല, ഇത്രയേ ഉള്ളൂ. പക്ഷേ അവർക്കത് മനസ്സിലായോ ഇല്ലയോ എന്ന് ചോദിച്ചാൽ അത് അവരോടാണ് ചോദിക്കുന്നത്. അപ്പോൾ ഈ വിഷയം സന്തോഷ് പണ്ഡിറ്റ് അറിഞ്ഞിട്ടില്ല, അതേസമയം എനിക്കെതിരെ ഒരു ചാർട്ട് ചെയ്താണോ അതല്ല അബദ്ധം പറ്റിയതാവാം, വാട്ടെവർ. ഇനി ഞാൻ ജനങ്ങളോട് പറയുന്നത്, ഇതൊരു എഡിറ്റിംഗ് ടേബിളിൽ ഈ സംഭവം വരും. നിങ്ങൾ ലൈവ് അല്ലല്ലോ ഈ പരിപാടി കണ്ടത്, എഡിറ്റിംഗ് ടേബിളിൽ വന്നു. അപ്പോൾ നമ്മൾ അതിൻ്റെ ഒരു ഡയറക്ടർ, ഏത് പരിപാടിക്കൊരു ഡയറക്ടറുണ്ട്, അപ്പോൾ നിങ്ങൾ ഈ പരിപാടിക്കൊരു ഡയറക്ടറുണ്ട്. അപ്പോൾ ആ ഡയറക്ടർക്ക് വിചാരിക്കാം ഇവന്മാരെന്തൊക്കെയോ വായ തോന്നി പാടി. ഇത് എഡിറ്റ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ ഈ 2 നടിമാരെ കാര്യത്തിലും ഏങ്കറെ കാര്യത്തിലും മറ്റുള്ള ആളുകളെ കാര്യത്തിലും ഒരു തീരുമാനവും, വെറുതെ കുറേ പൊങ്കാല എന്തിനാണ് ഇത് അങ്ങട്ട് ചെയ്താൽ പോരെ, കാരണം ഞങ്ങൾ 10 മാത്രം അറിഞ്ഞൊരു കാര്യമാണ് സംഭവം. ഓപ്ഷനെ അത് ചെയ്തില്ല, അത് അതേപോലെ തന്നെ കിട്ടും. ശരി, ഇനി അത് മാത്രം കട്ട് ചെയ്തിട്ടു പണ്ഡിറ്റിനിട്ട് പണി കൊടുത്തു എന്ന രീതിയിൽ, ആ കാരണം ഇനി ആ പരിപാടി 1 കാണുന്നതിനിടയിൽ ചിലപ്പോൾ ഇത് കണ്ടില്ലെങ്കിലോ എന്ന് കരുതി അത് മാത്രം ഇട്ടു. ചിലപ്പോൾ അതും ബൈ ചാൻസ് സംഭവിച്ചോ. അപ്പോൾ ഇതൊരു ഭയങ്കര പ്രശ്നമായി മാറുമ്പോൾ ഞാൻ പറയുന്നു എന്ത് ചെയ്യാൻ പറ്റും. ഒന്നുകിൽ എല്ലാവരും ഡയറക്ടർ, ഞാൻ പറയുന്നു ഒരു പരിപാടിക്കിടയിൽ നടക്കുന്ന എല്ലാത്തിനും ഉത്തരവാദിത്തം എൻ്റെ ഡയറക്ടർക്ക് അവരാ. അപ്പോൾ ഡയറക്ടർക്ക് എന്ത് ചെയ്യാം, നടിമാരി ഇവരെയൊക്കെ വിളിച്ചിട്ട് ഞങ്ങൾ അങ്ങനെയൊന്ന് വിചാരിച്ച് ചെയ്തല്ല കേട്ടോ, ഞങ്ങളൊരു തമാശയാണ് വിചാരിച്ചത്, അല്ലെ തമാശ ആയിരുന്നുവെങ്കിൽ ആ പരിപാടിൻ്റെ എൻ്റെ തന്നെ പറഞ്ഞാൽ മതി. ഇത്രയും പറഞ്ഞിട്ട് സന്തോഷേട്ടാ നിങ്ങൾ പാട്ട് ഇതായിട്ട് ഒരു ബന്ധമില്ല കേട്ടോ, ഞങ്ങൾ ചുമ്മാ ഒന്ന് നിങ്ങൾ ഒരു ഇതാക്കാനാന്ന് പറഞ്ഞാൽ പിന്നെ ഈ ഒരു പ്രശ്നവുമില്ല. അപ്പോൾ ഇത് വളരെയധികം പ്ലാൻഡ് ആയിരുന്നു. അല്ല ഞാൻ പറയുന്നത് പ്ലാൻഡ് ഇങ്ങനെ ആയിരുന്നുവെങ്കിൽ എന്ത് ചെയ്യാം, ഇത് ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ നടിമാരെയും വിളിക്കുന്നു, ഇനിയിപ്പോൾ അതെല്ലാം എല്ലാവരും ഒരുമിച്ച് കിട്ടുന്നില്ലെങ്കിൽ നടിമാർക്ക് വിഷ്വലി അവിടെ ഇവിടെ ഇരുന്നിട്ട് അയ്യോ എനിക്ക് അബദ്ധം പറ്റിയേ എന്നുള്ളതല്ല, അല്ലെങ്കിൽ ഞങ്ങൾ പറഞ്ഞു തെറ്റില്ലെങ്കിൽ എന്തായാലും നിങ്ങൾ നേരത്തെ പറഞ്ഞോണം സ്റ്റാൻഡ് അവനവൻ്റെ അവരില്ലെങ്കിൽ ഇപ്പോൾ അവരെ സ്ഥാനത്ത് ഞാനാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞതിൽ ഒരു തെറ്റും തോന്നുന്നില്ല. ഈ കേരളത്തിൽ ഞങ്ങളൊന്ന് ഒരുമിച്ച് കിട്ടുമോ ഇയാളെ പാട്ട് നിന്ന് അടിച്ചു മാറ്റിയത് തന്നെ ഞാനിപ്പോഴും വിശ്വസിക്കുന്നത് എന്നും വേണമെങ്കിൽ പറയാം, അതല്ലെങ്കിൽ പറയാം ഞങ്ങൾക്ക് അബദ്ധം പറ്റി കുഞ്ഞു ചേട്ടന്മാരെ എനിക്ക് ഇനി ഇതില്ല സന്തോഷേട്ടൻ ഇങ്ങനെ വിചാരിച്ചില്ല ഞങ്ങൾ അങ്ങനെ ചെയ്യുമെന്ന് വിചാരിച്ചില്ല എന്ന് പറഞ്ഞ് ഇവർക്ക് പരസ്യമായൊരു മാപ്പ് ഡയറക്ടറും അതിൻ്റെ ആളുകളും പറയണം, കാരണം ഡയറക്ടർ കൂടെ പറയേണ്ടി വരും, കാരണം ഡയറക്ടറാണ് ഇത് എഡിറ്റ് ചെയ്തിട്ടിരിക്കുന്നത്, പക്ഷേ അത് ചെയ്തിട്ടില്ല. പിന്നെ എനിക്കെതിരെ ചാർട്ട് ചെയ്താണോ എന്നുള്ളത് എന്നോടല്ല ചോദിക്കേണ്ടത്, അവരോടാണ് ചോദിക്കേണ്ടത്, അത് നിങ്ങൾ എന്തെങ്കിലും അവരെ കാണുമ്പോൾ നിങ്ങൾ ചോദിക്കുക. ഇതാണ് സംഭവം. പിന്നെ അവിടെ വരുന്ന ബിനു അടിമാലിയുടെ ആയിട്ടുള്ള 2 പ്രശ്നം, ഈ ഒരു അവിടെ ഇടയ്ക്കിടയ്ക്ക് ഒരു ഗെയിമുണ്ട്, അപ്പോൾ ഒരു ഗെയിമിൻ്റെ എൻഡ് വന്നപ്പോൾ എൻ്റെ സിനിമയെ പരാമർശിച്ചുകൊണ്ട് ഇങ്ങനൊരു ഡയലോഗ് പറഞ്ഞു. സന്തോഷ് പണ്ഡിറ്റ് സിനിമയെല്ലാം പൊട്ടുന്നത് പോലെ ഞാൻ പൊട്ടി എന്നൊരു ഡയലോഗും പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ബിനു സന്തോഷ് പണ്ഡിറ്റിന് പറയാൻ സിനിമയെങ്കിലും ഉണ്ട്, നീയൊക്കെ ചത്ത് മണ്ണടിയുന്നതിന് മുമ്പ് നിനക്കൊരു സിനിമ പറയാനുണ്ടോ, നീ നായകനായി അഭിനയിച്ചു. അപ്പോൾ പറഞ്ഞു ഞാൻ 50 സിനിമയിൽ ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് പോയി. ഞാൻ പറഞ്ഞു ആ സിനിമയിൽ അതിന് ഇനിയിപ്പോൾ 100 കളക്ട് ചെയ്താലും അത് അതിൻ്റെ നായകനെ പേരിലാണ് വരിക, അല്ലാണ്ട് ബിനു അടിമാലി അതിൽ ക്രൗഡിൽ നിന്നു പറഞ്ഞിട്ടില്ലല്ലോ ആ സിനിമ 100 ഓടുന്നത്. ഞാൻ പറഞ്ഞു ശരിയല്ലേ, ഒരു സിനിമ അതിൻ്റെ നായകനെ നോക്കിയിട്ടോ അതിന് മെയിൻ നടന്മാരെ നോക്കിയിട്ടോ അതിൻ്റെ നടീനെ നോക്കിയിട്ടല്ല വരിക എന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ ആണ് ഞങ്ങളുടെ ഞാനും ഇവനും തമ്മിലുള്ളൊരു പ്രശ്നം. എനിക്ക് തോന്നുന്നു സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടെയാണ്, 3 ഷെഡ്യൂളാണെന്ന് വിചാരിച്ചോ. അപ്പോൾ ഇനി അടുത്ത എപ്പിസോഡിൽ ഇതിൻ്റെ കണക്ക് തീർക്കുന്നതിൻ്റെ ഭാഗമായിട്ടാവാം, അല്ലെങ്കിൽ ഇതെല്ലാം ബൈ ചാൻസ് ആവാം. അതാണ് ഞാൻ പറഞ്ഞത്, നേരത്തെ കാര്യം ബൈ ചാൻസ് ആണെങ്കിൽ ഇങ്ങനൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നു, അല്ല അബദ്ധം പറ്റി എന്നുണ്ടെങ്കിൽ ഒരു പരസ്യമായൊരു മാപ്പ് അവരെ ഭാഗത്തുണ്ടെങ്കിൽ ആ വിഷയം അവിടെ നിൽക്കേണ്ടതാണ്. പക്ഷേ അവരാരും പറഞ്ഞിട്ടില്ല ഈ നിമിഷം വരെ. അപ്പോൾ പിന്നെ ചാർട്ടിങ് ആണെന്നുള്ളത് നിങ്ങൾ അവരോടാണ് ചോദിക്കേണ്ടത്, ബാക്കി എനിക്കല്ല, ഞാൻ മനസ്സിലാക്കിയതാണ്. പിന്നെ ചിലർ ചോദിച്ചു നിങ്ങൾക്ക് ആ സമയത്ത് ഡയറക്ടറോട് പറയാം ചേട്ടാ ഇതിങ്ങനെ ഇടല്ലേ, ഞാൻ പറഞ്ഞത് അത് സന്തോഷം വേണ്ടിയിട്ടല്ല പറയേണ്ടത്, ആ നടിമാരും
ആങ്കറുമാണ് പറയേണ്ടിരുന്നത്. കാരണം ഇത് ഞങ്ങൾ തലയും പാലില്ലാത്തൊരു പാട്ടാണ് പാടിയത്, വായ തോന്നി കൊതക്കി പാട്ടുന്ന രീതിയിലാണ് ഞങ്ങൾ പാടിയതെന്ന് അവർക്കറിയാം. അറിയാനുള്ള ലെവലുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യുന്നു, ചേട്ടാ ഇത് വന്നു കഴിഞ്ഞാൽ പൊങ്കാല ഗ്യാരണ്ടിയാന്ന് അവർക്ക് ആ പ്രശ്നം. സന്തോഷ് പണ്ഡിറ്റ് ഇത് പുറത്ത് വന്നു കഴിഞ്ഞാൽ സന്തോഷ് പണ്ഡിറ്റ് പറഞ്ഞ് ശരിയാണെന്നേ സാധാരണ മനുഷ്യന്മാർക്ക് വിചാരിക്കുള്ളൂ. അല്ല, അപ്പോൾ ആ പ്രശ്നത്തിപ്പോൾ നിങ്ങളും ചോദിക്കുമ്പോൾ ഇതിപ്പോൾ നല്ല രീതിയിൽ അയാളെ കട്ട് ചെയ്തിരുന്ന ഇതിപ്പോൾ ഈ ഒരു ചോദ്യം ഇവിടെ ഒഴിവാക്കാം. അപ്പോൾ ഇത് മുൻകൂട്ടി കണ്ടിരുന്നെങ്കിൽ ആ നടിമാരാണ് ആ ഡയറക്ടറോട് പറയേണ്ടത്. ഒന്നുകിൽ ഡയറക്ടർക്ക് ഒരു ബോധം വേണം, അതുമല്ലെങ്കിൽ ഞങ്ങളവിടെ ഈ പ്രശ്നങ്ങൾ കൂടി വരുമ്പോൾ ഡയറക്ടർ വരണം, എനിക്കിങ്ങനെ ഹറാസ്മെൻറ്റ് വേണ്ട, ഈ പരിപാടി ഒരു കോമഡി പരിപാടിയാണ്, ഇങ്ങനത്തെ ഒരാൾ അടിച്ചു മാറ്റിയോ മറ്റോ ചെയ്തു, നിങ്ങൾ ഇവിടെ വരുന്ന നടന്മാർ ഏതൊക്കെ സിനിമയെന്ന് അടിച്ചു മാറ്റി, അവൻ്റെ സിനിമ ഏതൊക്കെ ഹിറ്റാ, ഇതല്ലല്ലോ നമ്മുടെ ഇവിടുത്തെ ചർച്ചാ വിഷയം, ഇതൊരു കോമഡി പ്രോഗ്രാമാണ്, എനിക്കിങ്ങനത്തെ ഹറാസ്മെൻറ്റ് വേണ്ടെന്ന് വേണമെങ്കിൽ പരിപാടിക്കിടയിൽ പറയാം. ഒന്നുകിൽ ഇടയിൽ പറയാം, ആ ബോധം തോന്നിയില്ലെങ്കിൽ അവസാനം കട്ട് ചെയ്യാം. ഇത് വന്നു അപ്പം ഞാൻ ഡയറക്ടറോട് ഒരിക്കലും പറയേണ്ട ആവശ്യമില്ല. കാരണം അത് പുറത്ത് വന്നു കഴിഞ്ഞാൽ അത് കഴിഞ്ഞപ്പോഴേ ഞാൻ എനിക്ക് ഉറപ്പായിരുന്നു ഇതൊരു പ്രശ്നമുണ്ടാകും. പക്ഷേ ഇതിൽ എവിടെയാണ് പ്രശ്നം വരിക, ഇങ്ങനെ വളരെ കഷ്ടപ്പെട്ട് പാടി സന്തോഷ് പണ്ഡിറ്റിൻ്റെ മുകളിൽ ഞങ്ങൾ എത്തിയെന്ന് പറയുന്ന ഇവരുടെ ക്യാരക്ടറാണ് ജനങ്ങൾ കാണുക. ഞാൻ പറയുന്നത് ഇപ്പോൾ ഈ പ്രോഗ്രാം ആയാലും നമ്മുടെ ഓരോരുത്തരും അവനവൻ്റെ അച്ഛനും അമ്മയും കൊടുത്ത സംസ്കാരമല്ലേ നമ്മൾ ഓരോരുത്തരും കാണിക്കുന്നത്, അറിഞ്ഞോ അറിയാതെയോ നമ്മൾ കാണിക്കുന്നത് അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഇതായാലും നിങ്ങളുടെ ഒരു നിങ്ങളിപ്പോൾ ആ ചോദ്യം ചോദിക്കുമ്പോൾ കേൾക്കുന്നവർക്ക് നിങ്ങളുടെ ഒരു സംസ്കാരം കിട്ടി, ഞാൻ മറുപടി പറയുമ്പോൾ സന്തോഷ് പണ്ഡിറ്റിൻ്റെ ഒരു സംസ്കാരം കിട്ടി, അല്ല ശരിയോ തെറ്റോ. ഇതേപോലെ ഈ പ്രോഗ്രാമിലും ഞങ്ങൾ അറിഞ്ഞോ അറിയാതെയോ ഓരോരുത്തരും കാണിച്ചിരിക്കുന്നത് അങ്ങനെയാണ്. ഇപ്പം ഞാനിപ്പോൾ ഒരാളെ മോളെ എന്ന് വിളിക്കുന്നു, അല്ലെങ്കിൽ മേഡം എന്ന് വിളിക്കുന്നു, അല്ലെങ്കിൽ ഞാൻ ആ പറയും എന്തായാലും എന്ന് പറയുന്നത് അതിൻ്റെ ബോഡി ലാംഗ്വേജ് ഞാൻ പറഞ്ഞ വാക്കുകൾ ഇതൊക്കെ തന്നെയാണ് നാട്ടുകാർ നോക്കുന്നത്. അപ്പോൾ അവർക്കാണ് ഇതിൽ കൂടുതൽ പ്രശ്നം വരുന്നത്. കാരണം ഞങ്ങൾ വളരെ ഒരു വളരെ സിമ്പിളാണ് കേട്ടോ, ഞങ്ങൾ വളരെ വിശാലതയുള്ളവരാണ് എന്ന് പറയുന്ന ആളുകൾക്കാണ് ഇതുപോലുള്ള കാര്യങ്ങൾ വരുമ്പോൾ അവരുടെ ഇമേജിനെയാണ് ബാധിക്കുക. അപ്പോൾ അവരായിരുന്നു ഡയറക്ടറുടെ കാല് പിടിക്കേണ്ടത്, സന്തോഷ് പണ്ഡിറ്റല്ല. സന്തോഷ് പണ്ഡിറ്റിനല്ല ഇതിത്തെ പ്രശ്നം വരുന്നത്, മറ്റുള്ളവർക്കാണ് വരുന്നത്. ഇത് 10 കൊല്ലം കഴിഞ്ഞാലും ചിലപ്പോൾ ഇനി വീണ്ടും ഞങ്ങൾ അങ്ങനെ അല്ല കേട്ടോ ഇങ്ങനെയെന്ന് പറയുമ്പോഴും ആളുകൾ അറിയാം, ആ ഇവരെ പണ്ടത്തെ ഒരു വീഡിയോ കണ്ടില്ലേ ഇനി എന്ന് പറയുമ്പോൾ അത് എന്നും സോഷ്യൽ മീഡിയയിലുണ്ടോ. അപ്പോൾ അന്ന് ബുദ്ധിപൂർവ്വം ഡയറക്ടറെ കാല് പിടിച്ചത് പറയാനുള്ള ഇത് അവരെയിരുന്നു കാണിക്കേണ്ടത്, സന്തോഷ് പണ്ഡിറ്റ് പറയേണ്ട ആവശ്യമില്ല. ഈ കേരള സംസ്ഥാനത്ത് എൻ്റെ ഒരു ഫ്ലക്സ് നിങ്ങൾ എവിടെയും കണ്ടിരിക്കുന്നു, ഞാൻ എന്താ ചെയ്ത്? പരസ്യമായൊരു മാപ്പ് ഡയറക്ടറും അതിൻ്റെ ആളുകളും പറയണം, ഞാൻ എൻ്റെ തലയ്ക്ക് അടിച്ചു. ബിനു, സന്തോഷ് പണ്ഡിറ്റിന് പറയാൻ സിനിമയെങ്കിലുണ്ട്, നീയൊക്കെ ചത്ത് മണ്ണടിയുന്നതിന് മുമ്പ് നിനക്കൊരു സിനിമ പറയാനുണ്ടോ? നീ നായകനായ വിദേശി, ഈ ഒരു മിമിക്രിക്കാരനേക്കാൾ നിലവാരം ഒരു വാക്കോണിക്കാനുണ്ട്. നീ എങ്ങനെ പടം എടുക്കുക? എൻ്റെ നന്ദനെ വെച്ച് കളയെടുത്തു. ഒറ്റയാൾ പോരാട്ടം എന്ന് തന്നെ പറയാം, താങ്കൾക്ക് ആരുടെയും സപ്പോർട്ടില്ല. എൻ്റെ തലയിൽ ഒരു രോമം നീ പിഴുതാ, എൻ്റെ തല ഞാൻ കൊയ്യും. ഇവിടുത്തെ പല സൂപ്പർ സ്റ്റാറുകളുടെ സിനിമയുടെ പേര് നിങ്ങൾക്കറിയാം. പിന്നെ ആ ബിനു അടിമാലിനെ ഒഴിവാക്കി എൻ്റെ ഒക്കെ റേറ്റിംഗ് കൂടുന്നു. ഒന്ന് ബോഡി ഷേമിങ് കോമഡിയാണ്, ഒന്ന് ഡബിൾ മീനിങ് ആണ്. എന്നെ വെറുതെ ചൊറിയാൻ വന്നു, ഞാൻ മാന്തി കിട്ടി. എന്നോടൊരു പൂ ചോദിച്ചു, ഞാനൊരു പൂന്തോട്ടം കൊടുത്തു. ഇത്രയും ഉണ്ടായിട്ടുണ്ട്.